നമസ്കാരം. സ്മാർട്ട് ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലോറിയെക്കുറിച്ചാണ്. കാലറി നമ്മൾ എവിടെയും കേൾക്കുന്നൊരു വാക്കാണ്. നമ്മളൊരു വെയ്റ്റ് ലോസ് പ്രോഗ്രാമായാലും അല്ലെങ്കിൽ വെയ്റ്റ് ഗെയിൻ ആയാലും ഈവൻ നമ്മളൊരു ഒരു ഒരു പാക്കറ്റ് ഫുഡ് എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു ഹോർലിക്സ് മേടിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരു കഴിക്കുന്ന നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചാൽ, ഒരു പാക്കറ്റ് വാങ്ങിച്ചാൽ, അതിനകത്തെല്ലാം ഓരോ ഫുഡിൻ്റെയും കലോറി വാല്യൂ രേഖപ്പെടുത്തിയിരുന്ന കാണാം. വളരെയധികം പ്രാധാന്യമാണ് ഇപ്പോൾ കലോറിക്കുള്ളത്. ആൾക്കാർ കൂടുതൽ തിരക്കാറുണ്ട്, ഇതിൻ്റെ കലോറി എത്രയാണ്, ഈ ഫുഡിൻ്റെ കലോറി എത്രയാണ്, നമ്മൾ രാവിലെ എത്ര കലോറി ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് എത്ര കലോറി കഴിക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം എനിക്ക് എത്ര കലോറി ഫുഡ് വേണം എന്ന് ഒരുപാട് പേര് നമുക്ക് തിരക്കാറുണ്ട്. കലോറി എന്ന് പറഞ്ഞാൽ അതൊരു യൂണിറ്റാണ്. ഇപ്പം നമ്മൾ വെയ്റ്റിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, അല്ലെങ്കിൽ ഹൈറ്റിൻ്റെ യൂണിറ്റ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന കണക്ക്, നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് തരുന്ന എനർജിയുടെ യൂണിറ്റാണ് കലോറി. അതല്ലെങ്കിൽ ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു ദിവസം നമുക്ക് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് എക്സർസൈസ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് നടക്കാനും നമ്മൾ ജീവിച്ചിരിക്കാനും വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന എനർജിയുടെ യൂണിറ്റാണ് കലോറി. അതിന് കിലോ കലോറി എന്നാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എനർജി കാണിക്കുന്ന യൂണിറ്റാണ് കലോറി. സാധാരണഗതിയിൽ വെയ്റ്റ് ലോസിലും വെയ്റ്റ് ഗെയിനിലും നമ്മൾ കൂടുതലും കലോറി ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. എന്താണ് വെയ്റ്റ് ലോസിൻ്റെ കലോറി, എന്താണ് വെയ്റ്റ് ഗെയിനിൻ്റെ കലോറി? ശരിക്കും അതിന് അടിസ്ഥാനപരമായിട്ട് ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കലോറി എക്സ്പെൻഡിച്ചർ കൂടി നിൽക്കുകയും കലോറി ഇൻടേക്ക് കുറഞ്ഞിരിക്കുകയും ചെയ്താൽ നമുക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവും. അതേസമയം നമ്മുടെ കലോറി എക്സ്പെൻഡിച്ചർ കുറഞ്ഞിരിക്കുകയും കലോറി ഇൻടേക്ക് കൂടിയിരിക്കുകയും ചെയ്താൽ നമുക്ക് വെയ്റ്റ് ഗെയിൻ ഉണ്ടാവും. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കലോറി എങ്കിലും എനർജി ബേൺ ചെയ്യിച്ചില്ലെങ്കിൽ എക്സസ് വരുന്ന കലോറി നമ്മുടെ ശരീരം ഗ്ലൂക്കോസ് ആയിട്ട് സ്റ്റോർ ചെയ്യുകയും ദെൻ ആ ഗ്ലൂക്കോസ് നമ്മുടെ ബ്ലഡിലുള്ള ഗ്ലൂക്കോസിനെ ഇൻസുലിൻ അത് ഫാറ്റായിട്ട് പിന്നീട് അത് ഉപയോഗിക്കാനായിട്ട് പിന്നീട് നമുക്ക് എനർജി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് ഫാറ്റായിട്ട് നമ്മുടെ സ്കിന്നിലോ നമ്മുടെ ബോഡി പാർട്ടിലോ എവിടെയെങ്കിലും ഒക്കെ അത് സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബേസിക് തിയറി ഇത്രയേ ഉള്ളൂ. എത്രത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത്ര അതിനേക്കാൾ നമ്മൾ കലോറി എക്സ്പെൻഡിച്ചർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ എത്രത്തോളം കലോറി നമ്മൾ ബേൺ ചെയ്യിക്കണം, അല്ലെങ്കിൽ അത് സ്റ്റോർ ചെയ്യും നമ്മൾ വണ്ണം വെക്കും. അതുമല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കലോറി എക്സ്പെൻഡിച്ചർ നമുക്കുണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചുള്ള കലോറി ഇൻടേക്ക്, അത് കഴിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ബാലൻസ്ഡ് ആയിട്ട് പോകും. ഇന്ന് നമുക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിലോ കലോറി എക്സ്പെൻഡിച്ചർ എത്രത്തോളം വേണം, അതിനേക്കാൾ കുറവ് കലോറി ഇൻടേക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പം ബേസിക്കായിട്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, കലോറി എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കലോറി ഇൻടേക്ക് എനിക്ക് എത്ര വേണം എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു ദിവസം എനിക്ക് എത്ര കലോറി വേണം, ഒരു ദിവസം എനിക്ക് എത്ര കലോറി ചെലവഴിക്കണം എന്നുള്ള കണക്ക് നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശാസ്ത്രീയപരമായി ഒരു വെയ്റ്റ് ലോസ് പ്രോഗ്രാമിൽ പോകാൻ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ ഒരുപാട് കേൾക്കാറുണ്ട്, ഒരുപാട് ഡയറ്റിനെ പറ്റി കേൾക്കാനുണ്ട്. ഇപ്പം ഡയറ്റുകളുടെ പെരുമഴയാണ്. കീറ്റോ ഡയറ്റ്, ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്, ആൽക്കിൻസ് ഡയറ്റ്, പാലിയോ ഡയറ്റ്, മെഡിറ്ററേനിയൻ ഡയറ്റ്, ജി എം ഡയറ്റ് എന്നിങ്ങനെ ഒരുപാട് ഡയറ്റുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിളാണ്. ഈ ഡയറ്റൊന്നും പലർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മറ്റാർക്കോ വേണ്ടി തയ്യാറാക്കിയ ഡയറ്റാണ്, അത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യവും അല്ല അവർക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒരു ഡയറ്റ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്ര കലോറി അടങ്ങിയിരിക്കുന്നു, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അതിനകത്തൊക്കെ എത്ര കലോറി വാല്യൂ അടങ്ങിയിരിക്കുന്നു, എൻ്റെ ഒരു ദിവസത്തെ കലോറി എക്സ്പെൻഡിച്ചർ എന്താണ്, അതിനനുസരിച്ച് ഒരു ഡയറ്റ് പ്ലാൻ തയ്യാറാക്കണമെങ്കിൽ ശരിക്കും നമുക്കൊരു ഒരു ഡയറ്റീഷ്യൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് കൺസൾട്ടൻ്റെയോ ഒരു കൺസൾട്ടിംഗ് ഉണ്ടെങ്കിൽ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്കിത് എവിടെയെങ്കിലുമൊക്കെ റെഫർ ചെയ്താലും അല്ലെങ്കിൽ ആരെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും നമുക്ക് എത്ര കലോറി എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലെങ്കിൽ കലോറി ഇൻടേക്ക് ഉണ്ടെന്നുള്ള കാര്യം. അല്ലെങ്കിൽ ഈ ചാനലിൽ കൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ കലോറി എക്സ്പെൻഡിച്ചറും കലോറി ഇൻടേക്കും നമുക്ക് മനസ്സിലാക്കാനുള്ള കുറച്ച് ഫോർമുലകളുണ്ട്. ആ ഫോർമുലയാണ് ഞാനത് പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നമ്മൾ കഴിക്കുന്ന കലോറി നമ്മൾ ചെലവഴിക്കുന്ന കലോറിയേക്കാൾ കുറവാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് കലോറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. ഡെഫിസിറ്റ് ഓർ സർപ്ലസ് കലോറി എന്ന് നമ്മൾ ഈ ഡയറ്റ് പ്ലാനിൽ എപ്പോഴും കേൾക്കുന്ന രണ്ട് പേരുകളായിരിക്കും, സർപ്ലസ് കലോറിയും കലോറി ഡെഫിസിറ്റും. നമ്മൾ വെയ്റ്റ് ഗെയിൻ ചെയ്യാനായിട്ട്
നമ്മൾ ചെലവഴിക്കുന്ന കലോറിയേക്കാൾ കലോറി നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ, അത് ഇൻടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് കലോറി സർപ്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ കലോറി ഡെഫിസിറ്റും കലോറി സർപ്ലസും കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതനുസരിച്ച് ഫുഡ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നമ്മുടെ BMR ആണ്. BMR എന്ന് പറഞ്ഞാൽ ബേസിക് മെറ്റബോളിക് റേഷ്യോ. അതായത് നമ്മുടെ ശരീരം നമ്മൾ ജീവിച്ചിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും ചെയ്തില്ലെങ്കിൽ കൂടി നമ്മൾ ഇങ്ങനെ ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുകയാണെങ്കിലും ശരീരം ബേൺ ചെയ്യിക്കുന്ന കലോറിയുടെ അളവാണ് BMR. അത് ഓരോ മനുഷ്യർക്കും ഡിപ്പെൻഡ് ആയിരിക്കും. അവൻ്റെ ഫിസിക്കിനും അവൻ്റെ ഏജിനും അല്ലെങ്കിൽ അവൻ്റെ ആക്ടിവിറ്റി ലെവലിനും ഒക്കെ ഡിപ്പെൻഡായിട്ടായിരിക്കും ഓരോരുത്തർക്കും BMR ഉള്ളത്. അത് മെയിലിനും ഫീമെയിലിനും ഒക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നമ്മുടെ BMR എത്ര ആണ് നമ്മൾ മനസ്സിലാക്കിയാണ് ആദ്യം നമ്മൾ വേണ്ടുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു കലോറി, ഇപ്പോൾ 100 കലോറിയാണ് എനിക്ക് ഡെയിലി വേണം, ഞാൻ എക്സാമ്പിൾ പറയണം, 100 കലോറി എനിക്കൊരു ദിവസം വേണമെങ്കിൽ അതിൽ 70% കലോറിയും വരുന്നത് BMR ആയിരിക്കും. നമ്മുടെ ബേസൽ മെറ്റബോളിക് റേഷ്യോയ്ക്കായിരിക്കും 70% കലോറി. ബാക്കി 20% കലോറി നമ്മുടെ എക്സസൈസിൽ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കൂടെ ആയിരിക്കും ബേൺ ചെയ്യുന്നത്. ഒരു 10% കലോറി നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനായിട്ട്, നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനും ബോഡി ബേൺ ചെയ്യിക്കുന്നുണ്ടായിരിക്കും. അതായത് 100 കലോറി നമുക്ക് ഒരു ദിവസം വേണമെങ്കിൽ, നമുക്ക് 100 കലോറി നമുക്കൊരു ദിവസം സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ അതിൽ 70% പോകുന്നത് BMR-നാണ്. അതായത് ബേസിക് മെറ്റബോളിക് റേറ്റ്, അതിന് വേണ്ടിയിട്ടാണ് 70%. നമ്മളെ ഉപാപചയ പ്രവർത്തനങ്ങൾ നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. നമ്മുടെ ഹൃദയം ഇടിക്കുന്നത്, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നടക്കുന്നത്, നമ്മുടെ മസിൽസിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ്സ് സാധ്യമാകുന്നത്, നമ്മുടെ കണ്ണുകൾ ഇമ വെട്ടുന്നത്, ബോഡി ടെമ്പറേച്ചർ അത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ BMR-നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപക്ഷേ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും, നമ്മൾ തണുപ്പ് സമയമാകുമ്പോൾ നമുക്ക് കൂടുതൽ വിശക്കാറുണ്ട്. റീസൺ ഒന്നേ ഉള്ളൂ, സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമായിരിക്കും അന്ന് തണുപ്പ് സമയത്ത് നമ്മൾ കഴിച്ചത്. പക്ഷേ നമുക്ക് ഒരുപാട് വിശക്കാറുണ്ട് ആ സമയത്ത്. ആ വിശപ്പുണ്ടാവുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ BMR കൂടി വരുന്നതുകൊണ്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ തണുപ്പത്ത് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറിലോട്ട് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശരീരം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിനുവേണ്ടി ഒരുപാട് കലോറി കത്തിച്ച് കളയുന്നുണ്ട്. ഇപ്പോൾ നോർമൽ ടെമ്പറേച്ചർ ഇപ്പം 20°C ആണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറിലൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കലോറി ബേൺ ചെയ്തിട്ടാണ് ബോഡി അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് കലോറി എക്സ്പെൻഡിച്ചർ വരുന്നു, അതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഫുഡ് ഭക്ഷണം പെട്ടെന്ന് ആഗ്രഹം ചെയ്യപ്പെടുകയും നമുക്ക് ഒരുപാട് വിശപ്പ് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്ക് BMR നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ BMR കൂടി നിൽക്കണം. BMR നമുക്ക് നല്ല രീതിയിൽ BMR കൂടി നിന്നാൽ അതിന് അനുസരിച്ചുള്ള കലോറി ബേണിംഗ് നമ്മുടെ ശരീരത്തിൽ നാച്ചുറലായിട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും BMR അല്ലേ കൂടേണ്ടത്, ഫിസിക്കൽ ആക്ടിവിറ്റീസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലല്ലോ എന്ന് ആലോചിക്കും. പക്ഷേ BMR കൂടണമെങ്കിൽ, BMR റേറ്റ് കൂടി നിൽക്കണമെങ്കിൽ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സസൈസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് BMR റേഞ്ച് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സസൈസ് കൊണ്ടുള്ള ബെനിഫിറ്റുകൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾക്ക് ധാരാളം അറിയാം. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഒരുപാട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് കൂടിയാണ്. ബേസിക് ആയിട്ടുള്ള മസിൽ ഗ്രോത്ത്, ഓവറോൾ ഹെൽത്ത്, ദെൻ സ്ട്രെസ് റിലീഫ്, ദെൻ ഇൻക്രീസ് എനർജി ലെവൽ എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സസൈസ് കൊണ്ട് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. കലോറി ഡെഫിസിറ്റിൻ്റെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ ഒരു ആവറേജ് നമുക്കിപ്പം ഒരാൾക്ക് 2000 കിലോ കലോറിയാണ് ഒരു ദിവസം ആവശ്യമെങ്കിൽ, നിലവിലുള്ള ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അയാൾ ഒരു ദിവസം 2000 കിലോ കലോറി ഭക്ഷണം കഴിച്ചിരിക്കണം. ഇനിയിപ്പോൾ അയാൾക്ക് വെയ്റ്റ് ലോസ് ആണ് വേണ്ടുന്നതെങ്കിൽ 2000 കിലോ കലോറി ഒരു ദിവസം വേണമെങ്കിൽ അയാളത് അതിൽ കുറവുള്ള ഭക്ഷണമായിരിക്കണം. ഈവൻ ഒരു 1500 കിലോ കലോറി ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ദെൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പോയിന്റിൽ ആ ഒരു കണക്കിൽ അയാൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് വെയ്റ്റ് ലോസ് ഉണ്ടാവും. ദെൻ അയാൾക്ക് വെയ്റ്റ് ഗെയിൻ ആണ് അയാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ 2000 കിലോ കലോറി ഒരു ദിവസം വേണമെങ്കിൽ അയാൾ 2200 കലോറി അല്ലെങ്കിൽ 2300 കലോറിയോ ഇൻടേക്കായിട്ട് ഭക്ഷണത്തിൽ കൂടെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് തീർച്ചയായിട്ടും വെയ്റ്റ് ഗെയിൻ ഉണ്ടാവും. പലരും ചെയ്യുന്ന ഒരു തെറ്റായ ഒരു പ്രവണതയുണ്ട്. ഒരുപാട് പേർ എന്നോട് വന്ന് സംസാരിക്കാറുള്ളൊരു കാര്യമാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്രാഷ് ഡയറ്റ് എടുത്തിട്ട് പെട്ടെന്ന് അങ്ങ് വെയിറ്റ് കുറച്ചാൽ പോരെയെന്ന്. ക്രാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ 1000 കിലോ കലോറിക്ക് അകത്തുള്ള അല്ലെങ്കിൽ അതിനകത്ത് അതിൽ കുറവുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആയിരിക്കും ക്രാഷ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് ഒരുപാട് നിങ്ങളുടെ ബോഡിയെ ഡാമേജ് ചെയ്യത്തേയുള്ളൂ. നമുക്ക് മസിൽ ലോസ് ഉണ്ടാവും, നമുക്ക് BMR ലെവൽ വളരെയധികം കുറഞ്ഞു വരും, നമുക്ക് ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ഒരുപാട് ഉണ്ടായിരിക്കും, നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ ഒരുപാട് കുറയുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു ക്രാഷ് ഡയറ്റ് കൂടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളുടെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ അതിന് ശേഷം അതിൻ്റെ ഇരട്ടിയായിട്ട് അത് കൂടുന്നതായിട്ട് കാണാൻ സാധിക്കും.
അതിന് റീസൺ വേറൊന്നുമല്ല, നിങ്ങളുടെ ബി എം ആർ വളരെയധികം കുറഞ്ഞു. അതിനാൽ നിങ്ങൾ പിന്നീട് നിങ്ങൾ ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ ഡബിളായിട്ട് നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരിക്കലും ശാസ്ത്രീയമായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു വെയിറ്റ് ലോസാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറ്റ് ചെയ്യുന്നതിനുൾപ്പെടെ, ഡയറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നുള്ളതല്ല ഡയറ്റിംഗ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, അതിൻ്റെ കലോറി വാല്യൂ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ഡെയിലി ഉള്ള ഭക്ഷണത്തിൽ അത് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാം. നിങ്ങളുടെ കലോറി വാല്യൂ നോക്കണം. നിങ്ങളുടെ എക്സ്പെൻസ്, നിങ്ങളുടെ ഒരു ദിവസത്തെ കലോറി എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത്രയും കലോറി വാല്യൂ ഉള്ള ഭക്ഷണം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കലോറി എക്സ്പെൻഡിച്ചർ കൂടാൻ വേണ്ടിയിട്ട് കൂടുതൽ വർക്കൗട്ട്സ് ചെയ്യുക, കൂടുതൽ എക്സസൈസ് ചെയ്യുക. പ്രത്യേകിച്ച് കാർഡിയോ വർക്കൗട്ട്സ് എന്തൊക്കെയാലും ചെയ്യണം, അതിൻ്റെ കൂടെ സ്ട്രെങ്ത് ട്രെയിനിങ് മസ്റ്റായിട്ട് ചെയ്തിരിക്കണം. സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് മസിൽ മാസ് കൂടുകയുള്ളൂ. മസിൽ മാസ് കൂടിയെങ്കിൽ മാത്രമേ നിങ്ങളുടെ ബേസിക് മെറ്റബോളിക് റേഷ്യോ കൂടുള്ളൂ. നിങ്ങളുടെ ബി എം ആർ കൂടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെയ്റ്റ് ട്രെയിനിങ് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾ ബി എം ആർ കൂടി നിൽക്കത്തുള്ളൂ, നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി കൂടുള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള വെയിറ്റ് ലോസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നോ യുവർ കലോറി നീഡ്സ്. ദെൻ നിങ്ങൾ കഴിക്കുന്ന ആഹാരത്തിൽ 20-25% കലോറി വാല്യൂ കുറവുള്ള ഫുഡ് കഴിക്കുക. ഒരു വെയിറ്റ് ലോസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ദെൻ ഫോക്കസ് ഓൺ ന്യൂട്രീഷ്യസ് ഫുഡ്, ദെൻ വർക്കൗട്ട്, പ്രത്യേകിച്ച് സ്ട്രെങ്ത് ട്രെയിനിങ്. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ബി എം ആർ ഉയർന്നു നിൽക്കത്തുള്ളൂ. നമ്മളിന്ന് കലോറിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാണ് കലോറി അറിഞ്ഞിരിക്കുന്നത്, നമുക്കത് വെയിറ്റ് ലോസിനും അല്ലെങ്കിൽ വെയിറ്റ് ഗെയിനിനും അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും കലോറി എങ്ങനെയാണ് എന്ന കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിങ്ങളത് ഷെയർ ചെയ്യുക. താങ്ക് യു.